പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. പ്രധാനമായും മൂന്ന് സംശയങ്ങളാണ് ഇവിടെ വളരെ പെട്ടെന്ന് മറുപടി പറയുന്നത്. ഒന്നാമതായി, ഒരു സ്കൂളിൽ തന്നെ ഒരു കോഴ്സിന് രണ്ട് ബാച്ച് ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ നൽകാമോ എന്നതാണ്. അടുത്ത സംശയം, സർട്ടിഫിക്കറ്റുകൾ കൈവശമില്ലെങ്കിൽ അപേക്ഷ നൽകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. പിന്നെ ആധാർ നമ്പർ നിർബന്ധമാണോ? അതുകൂടാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓരോ സ്കൂളിലും ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അതിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് എന്നീ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ആധാറിൻ്റെ കാര്യം പറയാം. പലരും കരുതിയിരിക്കുന്നത് ആധാർ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. എന്നാൽ ഇക്കാലം അത്രയും പ്ലസ് വൺ അഡ്മിഷൻ്റെ കാര്യത്തിൽ ആധാർ നിർബന്ധമാക്കിയിട്ടില്ല. ഈ വർഷം വളരെ പെട്ടെന്ന് നിർബന്ധമാക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ആധാർ ഇല്ലാത്തവർ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പലതിനും ആധാർ നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ബോണസ് പോയിന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന, ഉദാഹരണമായി NCC, SPC, സ്വിമ്മിംഗ്, കൂടാതെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരേ ഇൻഡെക്സ് മാർക്ക് വരുമ്പോൾ പരിഗണിക്കുന്ന ക്ലബ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ സർട്ടിഫിക്കറ്റ് നമ്പറും അത് കിട്ടിയ ഡേറ്റും ഏത് ഓഫീസിൽ നിന്നാണ് അത് ലഭിച്ചതെന്നും വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകേണ്ടി വരും. അതേസമയം നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ലഭിക്കുന്ന മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇതൊന്നും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. ചിലതെല്ലാം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ സ്കൂളിൽ നൽകേണ്ടി വരും. അതേതെല്ലാമാണെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ ഉണ്ടാകുന്നതാണ്. ഇനി മൂന്നാമത്തെ വിഷയം, ഒരേ സ്കൂളിൽ ഒരേ കോഴ്സിന് രണ്ട് ബാച്ച് ഉണ്ടെങ്കിൽ അവിടെ തന്നെ രണ്ട് ഓപ്ഷൻ നൽകാമോ? അതായത് രണ്ട് സയൻസ് ബാച്ച് ഉണ്ട്, താല്പര്യമുള്ള സ്കൂളാണ്, അതുകൊണ്ട് രണ്ട് കോഴ്സിലും ഓരോ ഓപ്ഷൻ വീതം നൽകാമോ എന്നുള്ളതാണ് സംശയം. ഇതിനുള്ള മറുപടി, ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് നൽകാൻ സാധിക്കൂ, രണ്ട് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതല്ല. ഇനി അവസാനമായി, കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലും ഏതൊക്കെ കോഴ്സുകളുണ്ട്, അതിലേതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് എന്നീ കാര്യങ്ങളെല്ലാം താഴെ PDF ഫയലായി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അഡ്മിഷൻ രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ളത് കൊണ്ട് കൃത്യതയാർന്ന ഡീറ്റെയിൽസ് ഈ ചാനൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.